ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എസ് ഐ ഡി കെ വ്ലോഗ്സ് എന്ന് പറഞ്ഞ എൻ്റെ ഈ ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എന്തായാലും കുറേ നാളായിട്ട് നമ്മുടെ ഈ ചാനലിൽ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു, സമയമില്ലായിരുന്നു. അപ്പോൾ ഇന്നൊന്ന് ഫ്രീ ആയിക്കാണ്. അപ്പം നിങ്ങളോർക്കും ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഭയങ്കര തിരക്കുള്ള വ്യക്തിയാണെന്ന് ഞാൻ ഒരിക്കലും അല്ല. ഇന്ന് എന്തായാലും ഒരു വീഡിയോ ചാനലിലേക്ക് ചെയ്യണം എന്നോർത്ത് തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് വ്യക്തികൾ ഇനിയും പുറത്തേക്ക് ഇതുപോലെ ചാനൽ പ്രോഗ്രാമൊക്കെ ആയിട്ട് ഒന്ന് വൈറലാകണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്, നല്ല നല്ല കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു കലാകാരനെ തേടിയാണ് ഇന്നത്തെ എൻ്റെ യാത്ര. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒത്തിരി ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു പ്രവാസിയാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്ത നല്ലൊരു സുഹൃത്തും കൂടിയാണ് എൻ്റെ. അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ വ്യക്തമാക്കുന്നില്ല, ഞാൻ അവിടെ ചെന്നിട്ട് നമുക്കത് വ്യക്തമാക്കാം. അപ്പം എല്ലാവരും സപ്പോർട്ട് വേണം, എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് കാണണം. നമ്മുടെ നാട്ടിലുള്ള ഇതുപോലെ ചെറിയ കലാകാരന്മാരെ ഉറപ്പായിട്ടും എൻ്റെ ചാനലിൽ കൂടെ ഞാൻ ഇനി അടുത്ത ദിവസങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഇത് ഈ ചാനലൊന്ന് കാണണം. എസ് ഐ ഡി കെ വ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലൊന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ആ കലാകാരൻ്റെ വീട്ടിലേക്ക് പോവാണ്, ആളെ തപ്പി പോവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ മുരിക്കാശ്ശേരിയിൽ നിന്ന് ഇങ്ങനെ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് നമ്മുടെ പൂമാങ്കണ്ടം തിരിയുന്ന പാറ സിറ്റി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയാണ്. ഇനി ആൾ ചിലപ്പോൾ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. എന്തായാലും നോക്കാം, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു പോകാം. എന്തായാലും ഇങ്ങനെ പരിപാടികളൊക്കെ ചെയ്ത് വൈറലായ ഒരു വ്യക്തിയല്ലേ, അപ്പോൾ എന്തായാലും ആൾക്കാർക്കൊക്കെ അറിയായിരിക്കാം. എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം, ചോദിച്ചിട്ട് പോകാം. എന്തായാലും ഇവിടെ ആയിട്ട് ഒരു ചേട്ടൻ നിൽക്കണം, ആ ചേട്ടനോട് ചോദിച്ചു നോക്കാം. വീട്ടിലേക്ക് പോണ വഴി ചേട്ടാ, അത് നമ്മുടെ അമലോത്ഭവ പള്ളിയുണ്ടല്ലോ, ആ പള്ളിയുടെ അവിടുന്ന് വലത്തേക്ക് ആ പൂമാങ്കണ്ടം ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ബോർഡ് അങ്ങോട്ട് തിരിയാ മതി. അതെയാ, ഇതിലങ്ങോട്ട് പോയാൽ മതി അല്ലേ? പുള്ളി ഇതിലെങ്ങാണ്ട കേറി വരാന്നവൻ പറഞ്ഞായിരുന്നു, പക്ഷെ അവൻ വന്നില്ല എന്ന് വരുന്നു ഉള്ളന്ന് വന്നു. ഞാൻ വിളിച്ചിട്ടാണ്, കിട്ടുന്നുല്ലേ? അതില് പോയാ മതി അല്ലേ? എന്നാ ശരി, ഒന്ന് പോയി നോക്കട്ടെ. അപ്പൊ എന്തായാലും എവിടെയാണ് നമുക്കറിയില്ല. എനിക്ക് ഞാൻ ഈ വഴി വലിയ ഇതും വന്നിട്ടില്ല, ആ ചേട്ടൻ ഇങ്ങനെ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ എൻ്റെ കൂടെ വേറെ ഫ്രണ്ട്ണ്ട്, ആളുടെ കൂടെയാണ് പോകുന്നത്. ഞാനാണ് ക്യാമറ പിടിക്കുന്നത്, നിങ്ങൾ വേറെ എല്ലാ ക്യാമറ പിടിച്ച് വണ്ടി ഓടിക്കാന്നൊക്കെ വിചാരിക്കരുത് കേട്ടോ. രണ്ട് ചേട്ടന്മാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഈ വണ്ടിയിലായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കാത്തത്. ഇത് സംഭവം വഴി ഭയങ്കര മോശമാണ്. എൻ്റെ ബെൻസും കൊണ്ട് വന്നാൽ നീ എട്ടിൻ്റെ പണി കിട്ടിയേനെ, ഇവിടെ ഇട്ടിട്ട് പോകേണ്ട വന്നേനെ. എന്തായാലും അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. വീട് കറക്റ്റായിട്ട് അറിയില്ല, ആരും കാണില്ല. എന്തായാലും ഇവിടെ നിർത്തിയിട്ട് ചോദിച്ചു നോക്കാം, ആരോടെങ്കിലൊക്കെ നോക്കാം, നോക്കാം ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. അയ്യോ, ഇത് കട്ട വഴിയല്ലേ, ഏറെക്കുറെ ആളുടെ വീട്ടിലേക്ക് എത്താറിട്ടുണ്ട്. ഈ ചങ്കേ ഒരു വണ്ടി ഇടയ്ക്ക് വാങ്ങിച്ചെന്ന് പറഞ്ഞു. ഞാൻ സത്യം പറയാം, ഇതിലെ ബൈക്കും കൊണ്ട് വന്നിട്ട് വരെ നമ്മൾ പെട്ട് ഇതുകൊണ്ട് വഴി. അപ്പം എങ്ങനെ ഇത് കയറ്റിക്കൊണ്ട് വരുന്നു? എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം. ആളുടെ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്, എത്തിയിട്ടുണ്ട്. ഇതില് കൊണ്ടുവരണമെങ്കിൽ അവൻ ആള് മാസമായി കേട്ടോ. എന്തായാലും ആളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കലാകാരനെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതുവരെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു. സ്റ്റാൻഡപ്പ് കോമഡിയിൽ പോയി നല്ല വൈറലായിട്ടൊരു വ്യക്തിയാണ്. നമ്മളങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആളുടെ വീട്ടിലേക്ക്. ആളുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളെ ഇപ്പോൾ കാണിച്ചു തരാം. ഏറെക്കുറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഈ കഴിഞ്ഞിറക്കിയ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടതാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഒത്തിരി അങ്ങ് നിങ്ങളിട്ട് പറ്റിക്കുന്നില്ല, ആളെ ഒന്ന് പരിചയപ്പെടുത്താം.